എൽ ബി എസിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിച്ചു. ഇപ്പം പല ആളുകളും എപ്പോഴാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇത്തരം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഈച്ച് ആൻഡ് എവറി ഡൗട്ട്സ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുന്നത്. ദയവേദി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്, അതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ഒരു ഇമാജിൻ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക, എൻ്റെ മൊബൈലിലേക്ക് ഡയലി ഒരു 50 ആളുകളെങ്കിലും മെസ്സേജ് അയക്കും. ഈ 50 ആൾക്ക് ഒരാൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ ബാക്കിയുള്ള ബിസിനസ്സിനൊക്കെ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോസുകൾ നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്നോട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോസ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നാണ് പറയാൻ പോകുന്നത്. ഇനി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ റൈറ്റ് നൗ, ഞാനിപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് കോഴ്സ് ആൻഡ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ സ്റ്റാർട്ട് സൂൺ എന്നുള്ള അറിയിച്ചിട്ടുള്ളത്. വി ഡിഡിൻ ഗെറ്റ് എൻ എക്സാക്ട് ഡേറ്റ്. മനസ്സിലായല്ലോ, സൂൺ എപ്പോഴും ആവാം, ഇന്നാവാം, നാളെ ആവാം, മറ്റന്നാളാവാം, അങ്ങനെ ഡേറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. ഇന്ന് സ്പെഷ്യൽ റിസർവേഷനൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. NCC, അതേപോലെ തന്നെ ഡിഫൻസ് പേഴ്സൺ കില്ലഡ് അല്ലെങ്കിൽ ഡിഫൻസ് പേഴ്സൺസിൻ്റെ തന്നെ സൺ ഓഫ് ഡോട്ടർ, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സ്പെഷ്യൽ റിസർവേഷൻ ആയിട്ടുള്ള ലിസ്റ്റും കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൂൺ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. എങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പ്രോസ്പെക്ടസ് തന്നെ പറയുന്നത് എങ്ങനെയാണ്, ദേർ വിൽ ബി 3 റെഗുലർ ഓൺലൈൻ അലോട്ട്മെൻറ്റ്. ഇവിടെ 3 രീതിയിലുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റാണ് ഉണ്ടാവുക. എന്നിട്ട് അതിൽ അതിനുശേഷം അതിൽ പറയുന്നത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, അവിടുന്ന് ഒരു സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ടോക്കൺ ഫീസ് അടക്കാണ് വേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ ഫീസ് അടക്കാണ് വേണ്ടത്. ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ 1000 രൂപയാണ്, പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നവർക്ക് 25,000 രൂപയാണ്. ഈ 25,000 രൂപയും 1,000 രൂപയും നിങ്ങൾ കോളേജിൽ അടക്കേണ്ട ഫീസെന്ന് പിന്നീട് റെഡ്യൂസ് ചെയ്യും. ഇത് അഡീഷണൽ ഫീസല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ എനിക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് സങ്കല്പിക്കുക, ഈ ഫീസ് അടക്കൽ നിർബന്ധമാണ്. ഞാൻ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തു പോകും. വ്യക്തമായല്ലോ. പിന്നീട് എനിക്ക് ഒരു അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ സാധിക്കില്ല. പിന്നെ സെക്കൻഡും തേർഡും സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളൊക്കെ വരും. ചിലപ്പോൾ 14-15 അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ പോകുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഫീ അടക്കാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻസിൻ്റെ മുകളിൽ കോളേജുകളുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾ ഹാപ്പിയാണ്, എനിക്കിനി ഒരു കോളേജ് ചേഞ്ചസ് വേണ്ട, ഞാൻ ആഗ്രഹിച്ച കോളേജിൽ തന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്തിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ഫീസ് ഓൺലൈനായിട്ട് അടക്കാം, അതൊരു ക്യാഷ് സ്ലിപ്പ് ഉണ്ടാകും. ആ സ്ലിപ്പ് വരുവാണെങ്കിൽ എൽ ബി എസിൻ്റെ അതിൻ്റെ ബ്രാഞ്ചിൽ അടക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ട് അടക്കുന്നതായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജിന് ഒന്നാമത് പ്രിഫറൻസ് ആണ്. ഒരിക്കലും നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കണ്ട, എനിക്ക് ആ കോളേജ് കിട്ടുമോ ഇല്ലേ ഗസ്സിലേക്ക് നിങ്ങൾ വരണ്ട. ഒന്നാമത് പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് 1, രണ്ടാമത് പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് 2-3, ഇങ്ങനത്തെ രീതിയിൽ കൊടുക്കുക. എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. 100 കോളേജുകളുണ്ടെങ്കിൽ 100 കോളേജും കൊടുക്കാൻ സാധിക്കും. എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് മലപ്പുറത്താണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത് എനിക്ക് മലപ്പുറത്തെ മൗലാന കോളേജിൽ പഠിക്കണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ മലപ്പുറത്തുള്ള വ്യക്തി ആയതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻസ് ഞാൻ എന്ത് ചെയ്യാണ്, മഞ്ചേരി ഗവൺമെൻറ് കോളേജ് കൊടുത്തു. ഞാനതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഞ്ചേരി ഗവൺമെൻറ് കോളേജ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ഗവൺമെൻറ് കോളേജാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് കൊടുക്കണം. ഇനി ഞാൻ ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജാണ്, ഫസ്റ്റ് ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജ് കൊടുക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണോ അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LBS വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സ് ലഭിക്കും. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കാം. ആ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ കോളേജുകളുടെയും പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്ട്രിക്ട് വൈസ് കാണാൻ സാധിക്കും. ഗവൺമെൻറ് കോളേജുകൾ മാത്രമല്ല, പ്രൈവറ്റ് കോളേജുകളും ഓരോരോ കോഴ്സുകളുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെയൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പിന്നീട് പാരാമെഡിക്കൽ കോഴ്സ് ആഡ് ചെയ്യാൻ വരുന്ന സമയത്ത് പാരാമെഡിക്കൽ കോഴ്സ് ആഡ് ചെയ്യുക.
ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പാരാമെഡിക്കൽ കോഴ്സ് വരുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അത് മാറ്റാം. അവിടെ നിങ്ങൾക്ക് റീഅറേഞ്ചിങ് ഓപ്ഷൻസ് ഒക്കെ പിന്നീട് അവൈലബിൾ ആവും. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എക്സാമ്പിൾ 60 കോളേജ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക, എനിക്ക് 20-ാമത്തെ കോളേജാണ് കിട്ടിയിരിക്കുന്നത് വെച്ചെങ്കിൽ ബാക്കി വരുന്ന 40 കോളേജിലും പിന്നീട് എനിക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കില്ല, എനിക്കത് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കണം എന്ന് പറയുന്നത്. 1-ാമത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് 20-ാമത്തെ കോളേജാണ് കിട്ടിയതെങ്കിൽ എനിക്ക് 2-ാമത്തെ അലോട്ട്മെൻറ്റിലും ബാക്കിയുള്ള കോളേജുകൾ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 3-ാമത്തെ അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേസമയത്ത് എനിക്ക് 1-ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ ഞാൻ ആ കൊടുത്തിരിക്കുന്ന ഫസ്റ്റത്തെ കോളേജാണ് ലഭിച്ചിരിക്കുന്നത്, പിന്നീട് എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ വരിക. അതിനുശേഷമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചാൽ മതി, ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് 1-ാമത്തെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കോളേജ് കിട്ടിയിരുന്നു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്ന വേറൊരു കോളേജാണ്. അപ്പോൾ ആദ്യം അടച്ച ഫീസിൻ്റെ സെയിം ഫീസോ അതിൽ കുറവാണെങ്കിൽ വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. ആദ്യം അടച്ച ഫീസിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾ ആ കുറവുള്ള ഫീസ് അടക്കണം. ഫോർ എക്സാമ്പിൾ, ആദ്യം 25,000 രൂപയാണ് അടച്ചിട്ടുണ്ടായിരുന്നത്, പിന്നീട് 26,000 രൂപ കാണിച്ചെന്ന എക്സാമ്പിൾ, അങ്ങനെ വരുന്നല്ല. അങ്ങനെയാണെങ്കിൽ ആ 1,000 rupees കൂടെ നിങ്ങൾ അടക്കണം എന്നാണ്. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ആർക്കെങ്കിലും കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കി ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷനിൽ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരും. തേർഡ് അലോട്ട്മെൻറ്റിലൂടെ കൂടെ നിങ്ങൾക്ക് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരും. ആ മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും കോളേജുകളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. പിന്നീട് പല സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ട് നടക്കും. അത് വേക്കൻസിക്ക് അനുസരിച്ചിട്ടാണ്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് റാങ്ക് എത്ര കിട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും, ഞങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നീട് എത്ര സീറ്റുകളാണുള്ളത് അവർ പബ്ലിഷ് ചെയ്യും. അതിനനുസരിച്ച് ഇനി ഇത്ര സീറ്റുകളാണുള്ളത്, ഇത്ര സീറ്റുകളൊക്കെ ഫില്ലായി എന്നുള്ളൊരു ഏറെക്കുറെ ധാരണയും നിങ്ങൾക്ക് ഞങ്ങൾ നൽകും. ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ കോളേജിൽ ഒക്കെ കിട്ടിയ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിരസിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടാവുമല്ലോ, ട്യൂഷൻ ഫീസായിട്ട് 25,000, 1,000 ഒക്കെ, അതിൻ്റെ ആ സ്ലിപ്പ് വേണം. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകൾ, ജനന സർട്ടിഫിക്കറ്റോ അതും അല്ലെങ്കിൽ SSLC ബുക്ക് പോലുള്ള കാര്യങ്ങൾ വേണം. ഒറിജിനൽ TC വേണം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് വേണം, അതായത് ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ്, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും CBSE ഒക്കെ പോലുള്ള മാർക്ക് ലിസ്റ്റിന് അത്ര മാർക്ക് ലിസ്റ്റുകൾ വേണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പ്രോസ്പെക്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അസിസ്റ്റൻറ്റ് സർജനിൽ നിന്നുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടവരാണെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അതിൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. മറ്റൊന്ന് Hepatitis B ഒക്കെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ്, അത് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ SC ST അല്ലെങ്കിൽ SC BC ഒക്കെ കമ്മ്യൂണിറ്റി നോൺ ക്രിമിനിയർ EWS ഒക്കെ പോലുണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകൾ വേണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കോളേജിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെൻറ്റ്സുകളും എന്ന് പറയുന്നത്. ഇനിയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ചില സമയത്ത് നൽകും. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നേഴ്സോ മറ്റ് പാരാമെഡിക്കൽ ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.